ബിജെപി മുന്നണിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? അവിടെയും ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ അവശേഷിക്കുന്നുണ്ട്. കേരളത്തിലെ പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളുടെ പേരുവിവരങ്ങൾ ആധികാരികമായിട്ട് അല്ലെങ്കിൽ പോലും പുറത്തു വന്നതിന് ശേഷം അവിടെയും അലയുലികളും കീറാമുട്ടികളും പ്രതിസന്ധികളും വെല്ലുവിളികളും ഒക്കെയുണ്ട്. ഇതിന്റെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് തത്സമയം ചേരുന്നു എ ശ്രീകാന്ത്. ഗുഡ് ഈവനിംഗ് ശ്രീകാന്ത്. ഇന്നത്തെ വാർത്താ പകലിൽ ബിജെപി ആസ്ഥാനത്തുണ്ടായ പ്രധാന സംഭവങ്ങൾ, പ്രത്യേകിച്ചും മറ്റുള്ള രണ്ട് മുന്നണികളിലും പ്രശ്നങ്ങളൊക്കെ തന്നെയുണ്ട്, പരസ്യ പ്രതിഷേധങ്ങളുണ്ടായി. അപ്പോൾ ഈ ബിജെപി ക്യാമ്പുകൾ എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഗുഡ് ഈവനിംഗ് എസ് കെ എൻ. നിലവിൽ ഇന്ന് തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയും അതോടൊപ്പം തന്നെ കോർ കമ്മിറ്റിയും യോഗം ചേർന്നിരുന്നു. ഇന്ന് അവരുടെ സാധ്യതാ സ്ഥാനാർത്ഥി പട്ടിക അന്തിമമായി പൂർത്തിയാക്കും. അതിനുശേഷം കേന്ദ്ര നേതൃത്വത്തിന് കൈമാറുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അതുണ്ടായില്ല. പകരം ഈ വരുന്ന 11-ാം തീയതി തൃശ്ശൂരിൽ വെച്ച് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി വീണ്ടും യോഗം ചേരും. അത് അവസാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ആയിരിക്കും. അതിൽ സാധ്യതാ സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയാക്കി കേന്ദ്ര നേതൃത്വത്തിന് കൈമാറും. അവിടെ കേന്ദ്ര പാർലമെന്ററി ബോർഡ് ആയിരിക്കും പിന്നീട് ഈ 140 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. എന്തായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകും. 11-ാം തീയതി വരെ കാത്തിരിക്കേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു. അതിന് കാരണമായി ബി ജെ പി നേതാക്കൾ തന്നെ സൂചിപ്പിച്ചത് മഞ്ചേശ്വരം, ചെങ്ങന്നൂർ, അതോടൊപ്പം തന്നെ തിരുവനന്തപുരം സെൻട്രൽ ഉൾപ്പെടെയുള്ള ചില A+ മണ്ഡലങ്ങളുണ്ട്. ബി ജെ പി A+ മണ്ഡലങ്ങളായി കരുതുന്ന മണ്ഡലങ്ങളിൽ ഇതുവരെയും സ്ഥാനാർത്ഥികളെ കൃത്യമായി കണ്ടെത്താൻ ബി ജെ പിക്ക് സാധിച്ചിട്ടില്ല. ഒരു പേരിലേക്ക് ചുരുങ്ങാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടില്ല. അതൊരു വലിയ കീറാമുട്ടിയായി തുടരുകയാണ്. രണ്ടാമത്തെ കാര്യം, വി മുരളീധരൻ മത്സരിക്കുന്നില്ല എന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹത്തിന് രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച് ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് സൂചിപ്പിച്ചത്. പക്ഷേ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അദ്ദേഹം മത്സരിച്ചേ തീരൂ എന്ന നിലപാടെടുത്തു. അതുമാത്രമല്ല, പൊതു അഭിപ്രായം എന്ന നിലയിൽ അദ്ദേഹം കഴക്കൂട്ടത്ത് തന്നെ ഉണ്ടാകണമെന്നും തീരുമാനം വന്നു. അതേ തുടർന്ന് അദ്ദേഹത്തിന്റെ കാര്യവും 11-ാം തീയതിയിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിലേക്ക് മാറ്റിവെച്ചു. അതിനാൽ 11-ാം തീയതി വരെ കാത്തിരിക്കേണ്ടി വരും ബി ജെ പിയിലെ സ്ഥാനാർത്ഥികൾ ആരൊക്കെ. താങ്ക് യു ശ്രീകാന്ത്. കൊച്ചിയിൽ നിന്നാണ് ശ്രീകാന്ത് നമുക്കൊപ്പം ന്യൂസ് നൈറ്റിൽ ചേർന്നത്. നമ്പർ 1 ഇലക്ഷൻ ചാനൽ 24.